കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ, കർത്താവ് നൽകുന്ന ആലോചനകൾ, അവൻ നടത്തുന്ന വഴികൾ, അത് അനുസരിച്ച് മുൻപോട്ട് നാം യാത്ര ചെയ്യുവാനിടയാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ അത് അതേപടി അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വലിയ തകർച്ചയാണ് നമ്മെ കാത്തിരിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ വലിയ തകർച്ചയെപ്പറ്റി വിലപിക്കുന്ന യിരെമ്യാ പ്രവാചകനെയാണ്. യിരെമ്യാ പ്രവാചകൻ കാലങ്ങൾക്ക് മുൻപേ ദൈവത്തിൻ്റെ ആലോചനകൾ ഇസ്രായേൽ ജനത്തോട് അറിയിച്ചു കൊണ്ടിരുന്നു. സിദക്കിയാ രാജാവിൻ്റെ കാലത്ത് പ്രത്യേകിച്ചും തൻ്റെ ജനത്തിന് വരുവാൻ പോകുന്ന വലിയ തകർച്ചയെപ്പറ്റി വളരെ കൃത്യമായി യിരെമ്യാവ് ഓരോ ഘട്ടത്തിലും ആലോചന അറിയിച്ചപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം വഴിയിലൂടെ ജനവും രാജാവും യാത്ര ചെയ്തു. വിലാപങ്ങളുടെ പുസ്തകം നമുക്ക് ഏറ്റവും വലിയൊരു കരച്ചിലും സങ്കടവുമായി കാണാൻ സാധിക്കുന്നു. യിരെമ്യാ തൻ്റെ പ്രവചന പുസ്തകങ്ങൾക്ക് ശേഷം ഇസ്രായേലിൻ്റെ തകർച്ചയെ ഓർത്ത് വിലപിച്ച് കരയുന്ന ചില ഭാഗങ്ങളാണ് ഈ 4-ാം അധ്യായത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1-ാം അധ്യായത്തിൽ കാണുന്നു, ഞാൻ വിഷമത്തിലായി, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ കഠിനമായി മത്സരിക്കുകൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു, പുറമേ വാൾ സന്തതിനാശം വരുത്തുന്നു, വീട്ടിലോ മരണം തന്നെ. ദേശമെമ്പാടും വലിയ തകർച്ചയും സന്തതിനാശവും അടിമത്തവും അക്രമവും ഒക്കെ നേരിട്ട് രാജ്യം മൊത്തം വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ട് പ്രവാചകൻ ദൈവമുമ്പാകെ നിലവിളിക്കുകയാണ്, ഹോവയെ നോക്കണമേ, ഞാൻ വിഷമത്തിലായി, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് പിന്നിലും നമ്മെ കൃത്യമായി ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഇസ്രായേൽ ജനത്തിന്, യഹൂദജനത്തിന് കാലാകാലങ്ങളിൽ ലഭിച്ച മുന്നറിയിപ്പുകൾ അവർ തള്ളിക്കളഞ്ഞത് മൂലം വലിയ അടിമത്തത്തിലേക്ക് അവർ പോകേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ, കർത്താവ് നൽകുന്ന ആലോചനകൾ, അവൻ നടത്തുന്ന വഴികൾ, അത് അനുസരിച്ച് മുൻപോട്ട് നാം യാത്ര ചെയ്യുവാനിടയായാൽ വരാൻ പോകുന്ന വലിയ തകർച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. ഈ പുസ്തകങ്ങളൊക്കെ നാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ വരും തലമുറയിൽ തകർച്ചകൾ നേരിടാത്ത വണ്ണം, നാം തകർന്നു പോകാത്ത വണ്ണം, കർത്താവിൻ്റെ ആലോചനകൾ അനുസരിക്കുവാനുള്ള മുഖാന്തരങ്ങളായി ഈ വചനങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.